എന്റെ കൂട്ടുകാരാ, നശിപ്പിക്കാൻ തുടങ്ങിക്കോളൂ, അപ്പോ വീറ് വരും. അന്നേരം തന്നെ നീ അവന്റെ കഥ കഴിച്ചേക്കണം. അറ്റാക്ക്! അയ്യോ, എന്റെ അല്ല അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞത്. അല്ല, ഇതാരാ ഈ കളിപ്പാട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നല്ല രസമുണ്ടല്ലോ കാണാൻ. ഞാനിത് ബണ്ടിയുടെ ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കും. നോക്കിക്കോ, ഇത് ആരുടെയാ ഈ കളിപ്പാട്ട? എന്റെ പുതിയ കാറ് പോയേ, ഞാനിനി എന്ത് ചെയ്യും? എന്താ ചണ്ടാ സാറേ, ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയോ? നീ എന്താടാ ആളെ കളിയാക്കുന്നു, പറയടാ. കാണുന്നുണ്ടോ, വേരുകളെ പോയി അപ്പ ആ റോബോട്ട് എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. വീറിനെ ഞാൻ അവിടേക്ക് അയച്ചു കഴിഞ്ഞു, നീ ഇവിടെ ഇരുന്നോളൂ. ദേ നോക്ക്, വീർ എത്തിക്കഴിഞ്ഞു. നീ ആരാണെങ്കിലും തിരിച്ചു പോയിക്കോളൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർത്തു കളയും. എന്റെ പ്രിയപ്പെട്ട ലാഫിംഗ് റോബോട്ട്, ആ വീറിന്റെ കഥ അങ്ങ് കഴിച്ചേക്ക്. പക്ഷെ ഒറ്റയടിക്ക് തീർക്കരുത്, ഒരു പൂച്ച എലിയെ കൊല്ലുന്നത് പോലെ വേണം. പതിയെ സാവധാനത്തിൽ, ഇഞ്ചിഞ്ചായി, സ്ലോലി. ബൈ ബൈ വീർ, നൈസ് മീറ്റിംഗ് യു. ഇവനെ ഇവിടെ നിന്നും എവിടെയെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവൻ ഇവിടുത്തെ എല്ലാ സാധനവും നശിപ്പിക്കും. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ജിണ്ടുവിനെ വിളിക്ക്, ജിണ്ടുവിനെ ഇത് ശരിയാക്കാൻ കഴിയുള്ളൂ. ആ റോബോട്ട് ഭയങ്കര ശക്തിശാലിയാണ്. വീര് വിളിച്ചാൽ മാത്രമേ ജിണ്ടു ഇങ്ങോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം വരണം. നമ്മൾ വിളിച്ചാൽ ജിണ്ടു വരൂല. ജിണ്ടു, ജിണ്ടു, നീ എവിടെയാ? നിങ്ങൾ എന്തിനാണ് നിലവിളിച്ചത്? എന്താ പറ്റി? ഓ, ഹൗ ക്യൂട്ട്, ക്യൂട്ടി. പക്ഷേ ഇതെങ്ങനെയാ പ്ലെയിനിന്റെ പുറത്തിരിക്കുന്നത്? അപ്പോ അതാണോ കാര്യം? അവനിപ്പോ ഒരു കുട്ടിയായിരിക്കുകയല്ലേ, അതുകൊണ്ട് അവനിപ്പോ വലുതാകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ജിണ്ടുവിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തിൽ വലിയൊരു സംഭവമുണ്ടായി. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശ, കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങളുടെ മാജിക് ഉപയോഗിച്ച് അവൻ ഇങ്ങോട്ട് വിളിക്കേ. അവൻ സ്വയമേ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവാതെ എനിക്കവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുവാൻ കഴിയുകയില്ല. കാരണം അവന്റെ കയ്യിലും മാന്ത്രിക ശക്തി ഉണ്ടല്ലോ. വരൂ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. മുത്തശ്ശ, ഇവരെല്ലാം ഫ്രീസാക്ക്, നമ്മുടെ മാജിക് ഒന്നും ഇവരാരും കാണണ്ട. നമ്മുടെ ജിണ്ടു ഭയങ്കര വികൃതിയാണ്. പണ്ടവന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ രസകരമായ ഒരു സംഭവം ഉണ്ടായെന്നേ, അന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാമോ? മുത്തശ്ശ, അവൻ
അവനെ ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൂ പ്ലീസ്, അല്ലെങ്കിൽ അവൻ വേറെ എവിടെങ്കിലും പോവും. ആ ശരി ശരി ശരി, ജിണ്ടു മര്യാദക്ക് താഴേക്ക് വാ. ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാവുന്നേയില്ല. ഇനി ഞാൻ എന്റെ സൂപ്പർ പവേഴ്സ് പുറത്തെടുത്തേ മതിയാവൂ. ഇത്രയും നേരം കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതി ചെറിയ ചെറിയ മന്ത്രശക്തികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിശാച് കാണിച്ചത് കണ്ടോ, നിന്റെ കാറും എടുത്തുകൊണ്ട് അവൻ കടന്നു കളഞ്ഞു. പണ്ടൊരിക്കൽ കുട്ടിക്കാലത്തും അവൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുമുണ്ട്. അന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ഓക്കെ ജിണ്ടു, അവിടെ നിൽക്ക്, ഇതെല്ലാം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നീ എന്റെ ഈ മാന്ത്രിക ബൈക്ക് എടുത്തോണ്ട് അവന്റെ പിന്നാലെ പോകൂ. ഇതൊരു വേൾഡ്സ് കമാൻഡ് മോട്ടോർ ബൈക്കാണ്. നമ്മൾ എങ്ങനെ കമാൻഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇത് പോകും. നമ്മൾ കൊടുത്ത ഒരു കമാൻഡ് ചേഞ്ച് ചെയ്യുന്നതുവരെ അതങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ കമാൻഡ് മാറ്റിയാലേ മാറുകയുള്ളൂ. ഇപ്പോൾ എനിക്കെന്തെങ്കിലും കഴിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എനിക്കുള്ള സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വയറു നിറച്ച് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും. ഇതാ എന്റെ സ്കൈ ഡെലിവറി വന്നുകൊണ്ടിരിക്കുകയാണ്. ജിണ്ടു, ഈ സാധനം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമല്ലോ. നീ എന്താ ചെയ്യുന്നത്? ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇങ്ങോട്ട് താ, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിഞ്ച എക്സ്പേർട്ടാ. നിങ്ങൾ രണ്ടുപേരും എന്താ ഈ ചെയ്യുന്നത്? പുറത്തു പോയി പ്രാക്ടീസ് ചെയ്യ് ചെല്ല. ഓഹോ, അത് ശരി. അപ്പൊ വീറിന്റെ കൂട്ടുകാർ നെഞ്ചൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുകയാണോ? ഞങ്ങളുടെ നിഞ്ച മാസ്റ്ററെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങൾക്ക് എത്രമാത്രം നിഞ്ച അറിയാമെന്ന് നോക്കട്ടെ. വാ, നമുക്ക് നോക്കാം നിഞ്ചയുടെ ബോസ് ആരാണെന്ന്. ഇതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെ? ഹാ,
ഇത് നിഞ്ച ഫൈറ്റർ ഒന്നും അല്ല, ഇവനേതോ മാന്ത്രികനാണ്. ഞാൻ മാന്ത്രികന്മാരോട് ഫൈറ്റ് ചെയ്യാറില്ല. എങ്ങോട്ടാ ഈ ഓടുന്നേ? ഫൈറ്റ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ജിൻഡു, നീ സൈഡിലോട്ട് മാറി നിൽക്കേ, ഇനി ഞാൻ ഫൈറ്റ് ചെയ്തോളാം. നീ ഇതിന്റെ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമില്ല. നീ എന്നെ ഒരിക്കലും സന്തോഷിക്കാൻ സമ്മതിക്കില്ല. ഞാനെന്നാ പോകും അവിടുന്ന്. ബൈ.